അവിടെ അമേരിക്കൻ ജനത പോളിംഗ് ബൂത്തിലേക്ക് എത്തി. ജോർജിയ, മിഷിഗൻ, അരിസോണ തുടങ്ങിയ 40 സംസ്ഥാനങ്ങൾ വോട്ടെടുപ്പ് ഇപ്പോഴും പുരോഗമിക്കുകയാണ്. എന്നാലും ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നമുക്ക് നോക്കാം. വാഷിംഗ്ടൺ ഡി സിയിൽ നിന്നും ജോൺസൺ തങ്കച്ചൻ തത്സമയം ചേരുന്നുണ്ട്. ജോൺസൺ, ഹായ്. അവിടെ എനിക്ക് തോന്നുന്നു എല്ലാവരും ഒരു ആവേശത്തിലാണ്. എല്ലാവരും ഒന്നിന് പിറകെ ഒന്നായി അവിടെ വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്നുണ്ട്. നേരത്തെ അത്തരം ഫുട്ടേജസ് നമുക്ക് ലഭിച്ചതാണ്. അപ്പോൾ ആരാണ് ജയിക്കുക എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കുന്നില്ല. എന്താണ് നിലവിലെ അവസ്ഥ? എത്രമാത്രം പോളിംഗ് ഇനി രേഖപ്പെടുത്താൻ ബാക്കിയുണ്ട്? ഒരു ആദ്യ ഫലസൂചനകൾ നമുക്ക് എപ്പോൾ ലഭ്യമാവും? അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, എന്റെ പിന്നിൽ വളരെ നീണ്ട ഒരു ക്യൂ തന്നെ ഉണ്ട്. ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് വാഷിംഗ്ടൺ ഡി സിയിൽ. ഞാൻ വൈറ്റ് ഹൗസിൽ നിന്ന് ഏകദേശം നടന്നു പോകാവുന്ന ദൂരത്തിൽ മാത്രമുള്ള ഒരു പോളിംഗ് ബൂത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. വളരെ വലിയ ജനപങ്കാളിത്തം ഈ ഇലക്ഷൻ പ്രോസസ്സിൽ ഇവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളത് നമ്മൾ ഈ ന്യൂസ് ചാനലുകളെ പോലും ഞെട്ടിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു എല്ലാ അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇവിടെയുണ്ട്. അൽജസീറ മുതൽ CNN മുതൽ എല്ലാ മാധ്യമങ്ങളും 24 ന്യൂസിനോടൊപ്പവും 24ഉം അതിനോടൊപ്പം പാർട്ടാവുന്നു എന്നുള്ളതിൽ നമ്മൾക്ക് അഭിമാനമുണ്ട്. നമ്മോടൊപ്പം വാഷിംഗ്ടൺ ബ്യൂറോയിലുള്ള സൗമ്യയും പ്രീതിയും ഉണ്ട്. സൗമ്യ, ഈ ഇലക്ഷൻ പ്രോസസ്സിനെ പറ്റി എന്ത് തോന്നുന്നു? ഇപ്പോൾ ഞങ്ങൾ വാഷിംഗ്ടൺ ഡി സിയിലുള്ള വെസ്റ്റ് എൻഡ് പബ്ലിക് ലൈബ്രറിയിലാണ് നിൽക്കുന്നത്. ലൈബ്രറി നിങ്ങൾക്ക് കാണാം, ഒരു വലിയ നീണ്ട നിര തന്നെയാണ്. ഇതേസമയം ഇന്നത്തെ കാലാവസ്ഥ ഇവിടെ വളരെ അനുയോജ്യമായതിനാൽ കൂടുതൽ വോട്ടേഴ്സ് ഈ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. രാവിലെ 7 മണിക്ക് തുടങ്ങിയ പോളിംഗ് വൈകുന്നേരം 7 മണി വരെ കണ്ടിന്യൂ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ സമയം 12:42. സൗമ്യ പറഞ്ഞതുപോലെ തന്നെ നല്ല വെതർ ആയതുകൊണ്ട് നല്ല തിരക്ക് തന്നെ നമുക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഈ കൈക്കുഞ്ഞുങ്ങളുമായി വരെ ആളുകൾ ഇവിടെ വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട്. അതുപോലെ അവരുടെ പെറ്റ്സിനെയും കൊണ്ടും എല്ലാം കൊണ്ടും നിറഞ്ഞു തന്നെയാണ് ഈ സ്ഥലം നിൽക്കുന്നത്. അതിലൂടെ തന്നെ നമുക്ക് അവരുടെ ഡെഡിക്കേഷൻ മനസ്സിലാവുന്നുണ്ട്. എല്ലാവരുടെയും മുഖത്ത് ഒരു ആകാംക്ഷ തന്നെയാണ് കാണുന്നത്. വാഷിംഗ്ടൺ ഡി സിയെ പറ്റി പറയുകയാണെങ്കിൽ അത് ഒരു പ്യുവർ ഒരു ഡെമോക്രാറ്റിക്കൾക്ക് അനുകൂലമായ ഒരു വളരെ ശക്തമായ സ്വാധീനമുള്ള ഒരു മേഖലയാണ്. ഏകദേശം 90% മേളിൽ ഡെമോക്രാറ്റുകൾക്ക് സ്ഥിരമായി വോട്ട് ലഭിക്കുന്ന ഒരു മേഖലയാണ് വാഷിംഗ്ടൺ ഡി സി. അപ്പോൾ ഈ ഭരണഘടന സ്ഥിരാകേന്ദ്രത്തിൽ തീർച്ചയായും ഈ ഇലക്ഷനോട് വളരെ പോസിറ്റീവായിട്ട് പ്രതികരിക്കുന്ന ഒരു ജനതയെ കാണാൻ സാധിക്കുന്നതിൽ വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ അടുത്ത് ഇത്രയധികം വിശദമായ വിവരങ്ങൾ വാഷിംഗ്ടൺ DC യിൽ നിന്ന് നൽകുകയായിരുന്നു 24 പ്രതിനിധികൾ.